വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കുന്നമംഗലത്ത് സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരം, കരിയർ ഗൈഡൻസ് ക്ലാസ്, ആരോഗ്യ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. അവശ്യത അനുഭവിക്കുന്ന ജനസമൂഹത്തെ സേവന പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കുന്നതിനും അതിലൂടെ പുരോഗതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതും ലക്ഷ്യമിട്ടാണ് വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് ഫെഡറേഷന്റെ കീഴിൽ VBF എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് തുടക്കം കുറിച്ചത്. പരമ്പരാഗതമായി കൊല്ലപ്പണി തൊഴിലാക്കിയ കുടുംബങ്ങളും അവരുടെ പിന്മുറക്കാരെയുമെല്ലാം ഉൾപ്പെടുത്തി രൂപീകരിച്ച ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം നിർവഹിച്ചു. നിങ്ങളെ കൊല്ലപ്പണി ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് നാളെ വലിയ പ്രയാസം വന്നാൽ ഒരു സംഘടനാ സെറ്റപ്പിലൂടെ ആ സമുദായം പോയിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംഘടനാ ബോധം വേണം, നിങ്ങൾക്ക് കെട്ടുറപ്പ് വേണം, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. നിങ്ങളെ അവഗണിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ, നിങ്ങളെ പരിഹസിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ, നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ, ആ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഈ ഫെഡറേഷന്റെ ഏറ്റവും വലിയ ട്രസ്റ്റ് എന്ന രൂപീകരണത്തിലേക്ക് ഈ പ്രിയപ്പെട്ട ആളുകൾ പോയത്. ട്രസ്റ്റ് ചെയർമാൻ ബാബു ചെമ്പറ്റ അധ്യക്ഷനായിരുന്നു. AP മുരളീധരൻ മാസ്റ്റർ, AC നിസാർ ബാബു, കരുവാൻ സമാജം പ്രസിഡന്റ് ബാലൻ, ട്രസ്റ്റ് സെക്രട്ടറി ദിബേഷ് കൂടത്തായി, ട്രഷറർ വിനോദ് കുമാർ അഗസ്ത്യമൊഴി, അഡ്വക്കേറ്റ് റിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ MT ഫരീദയും തൊഴിൽ സംരംഭകർക്കുള്ള ക്ലാസ്സിന് ജില്ലാ വ്യവസായ ഓഫീസർ വിപിൻ ദാസും നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി മുതിർന്നവർക്കായി നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, കുന്നമംഗലം.